അലരെ നീയെന്നിലെ റിട്ടേൺ ബൈ ചെമ്പരത്തി പൊണ്ണു പ്രസന്റേഷൻ സാലിം കരുളായി എന്റെ മാരിമോളെ വാക്കീല വാക്കീല് വലിയ തറവാട്ടുകാരാ കേട്ടിട്ടുണ്ടോ നീ തേക്കും മാളിക ചടങ്ങുകളെല്ലാം ഒതുക്കി രാത്രി ഏറെ വൈകിയതിനു ശേഷം ഉമ്മറപ്പടിയിൽ ചെന്നിരുന്നു കൊണ്ട് ഏതൊരു ബന്ധുവിനോട് കോളാമ്പി മുഴക്കത്തിൽ കാര്യം പറയുകയാണ് പിയാത്തു. ഇടക്കിടക്ക് മുറ്റത്ത് നിന്നിരുന്ന ടീച്ചർമാർക്ക് നേരെ കണ്ടിട്ട് നോക്കുമ്പോഴേ അറിയാം ഇവിടത്തേക്ക് വേണ്ടിയാണ് അലറി കൂവുന്നതെന്ന്. ഒന്നു രണ്ടുമല്ല 150 പാവന എങ്കിലും നീയൊന്ന് നോക്കി അതിന്റെ അഹങ്കാരം എന്തെങ്കിലും ഉണ്ടോ ആ കൊച്ചിന്റെ മുഖത്ത്? എല്ലാം എന്റെ മോന്റെ ഭാഗ്യാ. ഇവിടെ കൊറേ എണ്ണ ഉണ്ട്. എന്റെ മോനെ നല്ലൊരു ജീവിതം കിട്ടാണ്ടിരിക്കാൻ കൂടോത്രം ചെയ്ത് നടത്തുന്ന കുറെ ആലവലാദികൾ, അവരൊക്കെ ഇനിവിടെ കണ്ട് കരയും. നീ നോക്കിക്കോ. ഉമ്മന്തിന് ആ സ്ത്രീയുടെ വായി നോക്കി നിൽക്കണേ. മതി, വാ അകത്ത് കയറാം. ചേറ്റകളുടെ വായിൽ നിന്ന് ചേരത്ര മാത്രമേ വരത്തുള്ളൂ. നിസാറിനെന്തോ ദേഷ്യം തോന്നി. ടീച്ചർമയെ വിളിച്ചുകൊണ്ട് അവൻ പതി അകത്ത് കയറി. പിന്നാലെ ബിയാത്തുവിനെ പൊട്ടിച്ചെറിയാവ ഗണിച്ചുകൊണ്ട് മണിയറയിലേക്ക് പാൽ ഗ്ലാസുമായി റസിയെ പതിയെ കയറി. ഏതോ ഒരു മാപ്പിളപ്പാട്ടിന്റെ റേഡിയോയും ഓണാക്കി പുറത്തേക്ക് നോക്കി പ്രണയാതുരമായി നിൽക്കുകയാണ് റഫീഖ്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് റസിയ. അവനും ഒപ്പമിരുന്ന് മെല്ലെ മൂളുന്നുണ്ട്. വാതിൽ കൊട്ടിയടക്കുന്ന ശബ്ദം കേട്ടതും അവനൊന്ന് പൂഞ്ചിരിച്ചു. പതിയെ കൈവണ്ണയെ മണത്ത് നോക്കി. ഉണ്ട്, അത്രന്റെ മണം നന്നായിട്ട് അടിച്ചു കയറുന്നുണ്ട്. ഇന്ന് ഞാനൊരു കലക്ക് കലക്കും. ഇതാ എടി, നിന്നേക്കാളും ചോരയും നീരും പൊക്കോ മണ്ണുള്ള ഒരു പെണ്ണിനെ കിട്ടിയടി എനിക്ക്. ഇനി നിന്നേക്കാ ആർക്ക് വേണം? റസിയയിൽ ഫിദാ ഔട്ട്. കൈകൾ കൂട്ടി തിരുമ്പൊരു വശഭാവത്തോടെ അവൻ തിരിഞ്ഞു. അമർന്നു വന്നൊരു പുഞ്ചിരി മുന്നിലെ കാഴ്ച കണ്ടതോടെ ഒറ്റയടിക്ക് ഇരുണ്ടുപോയി. കട്ടിലിൽ ഞെടിഞ്ഞിരുന്ന് കയ്യിലിരുന്ന ഗ്ലാസ്സിലെ പാല് മുഴുവൻ ഒരു വലിയോടെ കുടിക്കുന്ന റസിയ ഞെട്ടിൽ മാറാതെ അവൻ ഒന്നുകൂടി കണ്ണു തിരുമ്പി നോക്കി. ആ അല്ല ഞാൻ, അവൻ നിന്ന് പരുങ്ങി. ഒറ്റ വലിക്ക് ഗ്ലാസ് കാലിയാക്കി ടേബിളിലേക്ക് ഗ്ലാസ് ആഞ്ഞു വെച്ചതിന് ശേഷം മേൽചുണ്ടിലെ പാൽപ്പാടയെ അമർത്തി. ആ ഇരിപ്പ് കണ്ടിട്ട് എന്തോ ഒരു പരിവക്കേടില്ല റഫീഖേ. ഏയ്, തോന്നിയതാവും, അവൻ സ്വയം ചോദിച്ചു. ആലസമായി തിരിഞ്ഞു നോക്കുന്നിടയിൽ അവന്റെ മുഖത്ത് കണ്ണു പതിഞ്ഞു. ആ എന്തോ എന്നർത്ഥത്തിൽ അവൾ തലയാട്ടി. പെണ്ണൊന്ന് ഇരുത്തി മൂളി. അഴിഞ്ഞ തലമുടി മെല്ലെ ഉയർത്തിക്കെട്ടി കിടക്കാനായി കട്ടിലിൽ ഒതുങ്ങിയതും അവൻ ഓടി അടുത്തേക്കിരുന്നു. ഒരു കൊഞ്ചലോടെ ധൃതിയിൽ അവളുടെ തോളിൽ തൊട്ടു. ഇന്നിനി പറ്റില്ല, ഞാനാകെ ടയേർഡാ, ആകെ ഒരു ക്ഷീണം. നിങ്ങൾക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ദേ താഴെ ഞാൻ കിടക്ക്. ഒരു കൂസലുമില്ലാതെ പറയുന്നവളുടെ പറച്ചിൽ കേട്ടിട്ട് അവൻ കാതി രണ്ടും വിരിഞ്ഞു കയറി. ഏ, ഇതെന്ത് ഏർപ്പാടാ? അതും ആദ്രാതയായിട്ട്. കലി കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അടിമുടി നിന്ന് വിറച്ചു പോയി. പല്ല് ചരിച്ചുകൊണ്ട് അവൻ അവളെ രൂക്ഷമായി നോക്കി. എന്താ എന്താ നീ പറഞ്ഞേ? പറഞ്ഞത് മനസ്സിലായില്ലേ? എനിക്ക് നീ വയ്യ, തനിക്ക് വേണേ താഴെ കിടന്നോളാൻ. വീണ്ടും അപമാനം. ഇരച്ചു വന്ന ദേഷ്യം സഹിക്കാൻ കഴിയാതെ അവൻ കീഴിച്ചുണ്ട് കടിച്ചു വിട്ടു. ഇവളെ ആരാന്ന വിചാരം? ആയിച്ചതായോ? അത് കെട്ടിക്കൊണ്ടുവന്ന ആദ്യ രാത്രി തന്നെ അവളുടെ ഒരു അഹങ്കാരേ. അവനൊന്ന് കെതച്ചു, പിന്നെ മുണ്ടും മടക്കി അവൾക്ക് നേരെ രൂക്ഷമായി തിരിഞ്ഞു. എണീകടി. എന്താ? അങ്ങോട്ട് എണീകടി കള്ള ഹിമാറെ. കൈത്താണ്ടയിൽ പിടിച്ച് ശക്തിയോടെ കട്ടിൽ നിന്നും വലിച്ചു മുന്നിലേക്ക് നിർത്തി. ദേ നീ എന്തുവടി കരുതി? ഞാൻ വെറും ഉണ്ടാക്കനാണെന്നോ? താഴെ പാട്ടി കിടക്കും. നിനക്ക് വേണമെങ്കിൽ താഴെ കിടക്കടി. ഞാനേ നാട്ടിലുള്ള ആണൊരുത്തനാ. അല്ലേ, ഫസ്റ്റ് ഡേറ്റിൽ വന്നവൾ ഷോ കാണിക്കുന്നു. അതെന്താ, ആണുങ്ങൾ താഴെ കിടന്ന നടുവിളക്കോ? എന്റെ കൂടെ കിടക്കണ്ട, അതേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലേ വേണ്ട, വേറെ ഏതെങ്കിലും മുറി പോക്കോ. ഇവിടെ വേറെയും മുറികളുണ്ടല്ലോ. നീ ആള് കൊള്ളാലോടി. നീ എന്താ ആളെ കളിയാക്ക? പെണ്ണ് കാണാൻ വന്നപ്പോ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ നീ. ഇതേ റഫീഖിന്റെ വീടാ. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നിന്നെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നതേ എന്റെ കാര്യങ്ങൾ നോക്കാനാ, അല്ലാതെന്റെ താലികേരം നേരങ്ങാനല്ല. അങ്ങോട്ടും മാറി കിടക്കടി, നിന്നെ തൊട്ടാ എനിക്ക് എന്ത് പറ്റുമെന്ന് കാണണല്ലോ. വാശി നേരങ്ങും തലക്ക് കയറി ആകെ പിടിപോയ അവസ്ഥയിൽ അവൻ നിന്നു. രണ്ടിലൊന്നു എന്ന ഉദ്ദേശത്തോടെ അവന്റെ ഉള്ളിൽ വൃത്തികെട്ട മനുഷ്യ മൃഗമുണന്നു. അവളെ കടിച്ചു കയറാൻ പരിവത്തു. കണ്ടകശനി തുടങ്ങുകയാണെന്ന് പോലും അറിയാതെ കശി അവളുടെ തോളിന് രണ്ടും ആഞ്ഞു തള്ളി. ബാലൻസ് കിട്ടാതെ അവൾ കട്ടിലേക്ക് മലർന്ന് വീണുപോയി. ആഹാ, റഫീഖിനോടാ കളി. എടി, നിന്നെ പോലുള്ള കുറെ എണ്ണത്തിന് റഫീഖ് കണ്ടിട്ടുള്ളതാടി. അവളുടെ ഒരു അഹങ്കാരം. മലർന്നു വീണവളുടെ മുകളിലേക്ക് അവൻ ചാടിയിരുന്നു. ഇരു കൈകളെയും മുറുക്കി മെത്തമേൽ പിണഞ്ഞു വെച്ചു. മര്യാദക്ക് തന്നാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ. ബലത്തിൽ വലിഞ്ഞു വെച്ച് അവളുടെ ചുണ്ടിന് നേരെ അവൻ ചുണ്ടുകൾ കൂർപ്പിച്ചു പോയതും എന്തുമ്മോ ഒരു വലിയ ശബ്ദത്തോടെയുള്ള അവന്റെ അലർച്ച ആ വീടിന് ചുറ്റും മുഴങ്ങി. ഒരു ഞെട്ടലോടെ ബിയാത്തി ഇരുന്നേർന്ന് ചാടിക്കൊണ്ട് എണ്ണേറ്റു. ഹലോ എന്റെ മോൻ. അവരും നിലവിളിയോടെ അകത്തേക്ക് ഓടി. മുടന്തൻകാല് വാതിലെ ചവിട്ടി പൊളിക്കാൻ ശ്രമിച്ചു. നടക്കുന്നില്ലെന്നായപ്പോ അടുത്ത് കിടന്ന കസേര വാതിലെടുത്ത് തൂക്കിയടിച്ചപ്പോഴേക്കും വാതിൽപ്പാളി ഇളകി.
കുറച്ചു നേരം മുന്നിൽ കണ്ട കാഴ്ച റഫീഖിന്റെ കയ്യെ പിന്നിലേക്ക് തിരിച്ച് കുനിച്ചു നിർത്തിയിരിക്കുന്ന റസിയ. വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ പുളയുന്ന റഫീഖും. അല്ലോ റബ്ബേ, വിടടി എടി, വിടടി എന്റെ ചെറുക്കനെ എടി. കൈ പിടിച്ച് ബലത്തിൽ വലിച്ചപ്പോ അവൾ കൈ മാറ്റി. നിൽക്കാൻ കഴിയാതെ റഫീഖ് അവരുടെ ദേഹത്തേക്ക് ചാഞ്ഞു വീണു. എന്റെ മോനെ എടി ഹിമാറെ, എന്തിനാ എന്തിനാ നീ എന്റെ മോനെ ഇങ്ങനെ പട്ടിയെ തല്ലുപോലെ തല്ലിയത്? അതിന് മാത്രം എന്ത് ചെയ്തിട്ടാണ്? അല്ലോ എന്റെ മോൻ. റസിയ മിണ്ടുന്നില്ല. മുഷിരൂട്ടി അവനെ നോക്കി കൈവള്ളിയിലേക്ക് രണ്ട് തട്ടി തട്ടി രൂക്ഷമായി അങ്ങനെ നിൽക്കുകയാണ് അവൻ. എടി എന്താടി, നിനക്ക് നാക്കില്ലേ? എന്റെ കൊച്ചു അതേമാത്രം എന്ത് ചെയ്തോന്ന്? നിങ്ങളുടെ ചെറുക്കൻ എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ഓ അതായിരുന്നു ഏ എന്തോന്ന്? ബിയാദിന്റെ ഞെട്ടലിൽ കൂടെ നിന്നവർ പോലും ചിരിച്ചു പോയി. എന്തേ മനസ്സിലായില്ലേ, നിങ്ങളുടെ മോനെ നിൽക്കുന്ന റഫീഖ് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. എന്റെ അനുവാദം കൂടാതെ അയാൾ എന്നെ തൊട്ടു, അതുകൊണ്ട് ഞാൻ അടിച്ചു, അത്രേ ഉള്ളൂ. അവൾ നിസാരമായി പറഞ്ഞു നിർത്തുമ്പോ ദേഷ്യം കണങ്കാലി വരെ ഇരിച്ചു കയറി വന്നിരുന്നു ബിയാദു. ഹാമക്കെ, പിന്നെ നിന്നെ ഇവിടെ കെട്ടിലമ്മയാക്കി ചില്ലിട്ട് വെക്കാനാണോ ആറാം പിറന്നത് എങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത്? താലി കെട്ടിയോ നിന്നെ ഒന്ന് തൊട്ടെന്ന് കരുതി. നിനക്കെന്താടി അതിനുള്ള അവകാശം? ഇവനല്ലാതെ പിന്നെ നിന്റെ എഴുതി മാറ്റവനാടി? ദേ തള്ളെ, നാക്കിന് എല്ലിൽ നിന്ന് കരുതി വൃത്തികേട് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ. റസിയ ആരാണെന്ന് തള്ള അറിയും. ഒരു പെണ്ണിന് അനുവാദം കൂടാതെ അവളെ തൊട്ട് കഴിഞ്ഞാ അത് ആരായാലും പീഡനം തന്നെയാ. അതിന് ഭർത്താവായാലും ഏത് മാറ്റവനായാലും. അല്ലേ, ഇതൊക്കെ പറയാ നീ ആരടി? ഇത് എന്റെ വീടാ, ഇനി ഒരു മിനിറ്റ് ഇവിടെ നിൽക്കരുത്. ഈ നിമിഷം ഇറങ്ങിക്കോണം എന്റെ വീട്ടീന്ന്. അവനെ താഴേക്കിട്ട് റസിയുടെ കയ്യെ പിടിച്ച് വലിച്ചതും തൊട്ടുപോകരുത് തന്നെ. ഒരു ഞെടുക്കത്തോട് അവൻ അറിയാതെ കയ്യെടുത്തു പോയി. ഓർമ്മയുണ്ടല്ലോ പുന്നാരമോൻ ആദ്യം എന്തിനാ ലോക്കപ്പിൽ കയറുന്നതെന്ന്? ഇവിടെ നിങ്ങാനും എന്നെ ഇറക്കി വിടാൻ തള്ളയും മോനും വിചാരിക്കുന്നുണ്ടെങ്കിൽ റീപീഡിനെന്നും പറഞ്ഞ് ഞാനൊരു കേസ് അങ്ങ് കൊടുക്കും. അറിയാലോ വകുപ്പൊക്കെ ഞാനങ്ങ് കോടതി പറഞ്ഞോളാം. ഏ ബിയാത്തോളം ഭയത്തോടെ വായും പൊളിച്ച് നോക്കി നിന്നു. ഒപ്പം നിന്ന് ബന്ധു താടിക്ക് കയ്യും കൊടുത്തു. വിട്ടതിന് വലിയ മൂർഖനാണല്ലോ റബ്ബ ഇത്, എന്റെ മോന് മാത്രത്തേക്ക് എവിടുന്ന് കിട്ടുന്നേ? അവരവളെ പിറുപിറുക്കുന്നിടയിൽ അടിമുടി നോക്കി, പിന്നെ ദയനീയമായി തറയിൽ വീണ് വേദന കൊണ്ട് കരയുന്ന റഫീഖിനെ. വാ മോനെ, കിട്ടേണ്ടത് കിട്ടിയില്ലേ, ഇനി നമുക്ക് ആശുപത്രിക്ക് പോകാം. വാ. അവനെ പതിയെ പൊക്കാൻ ശ്രമിച്ചു. പതിയെ ഉടച്ചേക്കല്ലേ പടച്ചോനെ, ഈ ദേഹത്തിന് പൊടിയാൻ എല്ലുവരത് ബാക്കിണ്ടായിരുന്നാ മതി. ഉമ്മ. ബിയാത്തുന്റെ വർത്താനം കേട്ട് റഫീഖ് കെഞ്ചി. അപ്പോഴേ ഞാൻ ഇവനോട് പറഞ്ഞതാ കെട്ടല്ലേ കെട്ടല്ലേ എന്ന്. അപ്പൊ അവന് കെട്ടിയേ പറ്റൂ. ആ ഇപ്പൊ എന്തായി, ഇങ്ങനെ അനുഭവിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? പാരട്ടെ തള്ള. പുറത്തേക്ക് ഇറങ്ങിയപ്പോ മുറ്റത്ത് ആൾക്കൂട്ടം. കുറെ നാട്ടുകാരും ഒപ്പം നിസാറും ടീച്ചറും ഈ ലക്ഷ്മിയും ഫിരിയും. എല്ലാവരും നിരന്ന് നിൽപ്പുണ്ട്. വീട്ടിലെ ബഹളം കേട്ടിട്ട് ഓടി വന്നതാണ്. എല്ലാവരുടെയും കണ്ണും ബിയാദ് താങ്ങി പിടിച്ചിരിക്കുന്ന റഫീഖിന്റെ നേർക്കായിരുന്നു. അവന്റെ കണ്ണ് ദയനീയമായി നീണ്ടതോ ഫിദയുടെ നേർക്കും. മോളെ ഫിദ, കണ്ടോടി നിന്റെ കണ്ട അവസ്ഥ. ആ കണ്ണുകൾ പതിയെ പറയും പോലെ. എന്താണെന്നറിയില്ല, ഒരാള് വേദനിക്കുന്നത് കണ്ട് ആദ്യമായിട്ട് ആ ചിരി വരുന്നേ. ചുണ്ടിലേക്ക് ഒരു ചിരി ഊറി വന്നതും പെട്ടെന്ന് ഒറ്റവരിൽ മടക്കിക്കൊണ്ട് വാമൂടി പിടിച്ച് ഫിദ. വീണ്ടും ആ മുഖത്തേക്ക് നോക്കുമ്പോ അതേ ദയനീയ ഭാവം തന്നെ. അപ്പോഴും ബിയാദ് ചുറ്റും കൂടി നിന്നവരെ രൂക്ഷമായി നോക്കുന്നുണ്ട്. എന്ത് പറ്റിയോ ആവോ, മാനസികയൊന്നും മിണ്ടുന്നില്ല, അല്ലെങ്കിൽ തൊള്ള തുറന്ന അലന്ന കക്ഷിയാ. ഇപ്പൊ മോനെയും ഉമ്മയും കണ്ട എന്തോ പോയ അവസ്ഥ പോലെ. ടീച്ചർമാർക്ക് അറിയാതെ ചിരി വന്നു പോയി. നോക്കുമ്പോ വാപ്പത്തി കൂടുകൂടാ ചിരിക്കുന്ന ടീച്ചർമാർ. നിസാറിനാണെ ഉമ്മയെ അടക്കി നിർത്താനും പറ്റണില്ല, സ്വയം ചിരിക്കാതിരിക്കാനും കഴിയണില്ല. ലക്ഷ്മി ഫിദയെ അമർത്തി പിടിച്ച് പിന്നിലേക്ക് തിരിഞ്ഞു നിന്ന് കണ്ണിറുക്കി കുലുങ്ങി കുലുങ്ങി ചിരിക്കുകയാണ്. എടി പോത്തെ, മിണ്ടാതിരിക്കടി, അവര് കണ്ട എന്തേലും പറയൂ. എന്നാലെ എന്നാലും താങ്ങ മുടിയല്ലമ്മ, അന്താളുടെ മുഖം പാത്തിയ അമ്മയും ആലുമിക്കൂടെ മാതിരി. അതും പറഞ്ഞ് പെണ്ണ് ചിരിയോട് ചിരി. എന്താ ഇവിടെ? റസിയ ഉമ്മറത്തേക്ക് വന്നൊരു ചോദ്യം. അല്ല ഞങ്ങളിവിടെ ശബ്ദം കേട്ടിട്ട്. കൂട്ടത്തിലൊരു നാട്ടുകാരൻ അല്പം അടിയോടെ പറഞ്ഞു. ഓ ഇവിടെ എങ്ങനെയുള്ള നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നല്ലേ. അല്ല ഇത്രയും നാളും ഇവിടെ ഒരു പെൺകുട്ടി കിടന്ന് അലറി കരഞ്ഞതൊന്നും ഈ നാട്ടുകാരൻ കേട്ടില്ലാവോ? ഫിദയും ടീച്ചറും ഈ സംശയത്തോടെ മാറി മാറി നോക്കി. അല്ല ഇതെങ്ങനെ ഈ കുട്ടിക്കറിയാം? നിസാറ് പതിയെ ഉമ്മയെ നോക്കി പറഞ്ഞു. ചോദിച്ച ചോദ്യത്തിന് ആരുടെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടായില്ല. ഓ ചിലപ്പോ കരച്ചിലിന്റെ ശബ്ദത്തിൽ ഒരാണിന്റെ ഗാംഭീര്യം വന്നത് കൊണ്ടാവൂലേ ഈ പറഞ്ഞ നാട്ടുകാർക്ക് സഹിക്കാൻ കഴിയാതെ പോയത്. പെണ്ണുങ്ങൾ പിന്നെ കരഞ്ഞ ഒറ്റ പട്ടികൾ പോലും ഇതുവരെ തിരിഞ്ഞു നോക്കില്ലല്ലോ. അവള് കരഞ്ഞാലും ചിരിച്ചാലും നോക്കാൻ അവളുടെ കെട്ടിയവരുണ്ടല്ലോ അല്ലേ. ഏ കൊച്ചേ വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കല്ലേ, ഇവിടെ ഒരു ഒച്ച കേട്ടു, എന്താന്ന് തിരക്കാൻ ഞങ്ങൾ വന്നു, അത്രേ ഉള്ളൂ. അതിന് കണ്ട പെണ്ണുങ്ങളെ വായിലിരിക്കുന്നതൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൂവേ നാ പെണ്ണുങ്ങളുടെ വായിലുള്ളതൊന്നും കേൾക്കാൻ നിൽക്കരുത്. പെണ്ണുങ്ങളായാലേ വാമൂടി തന്നെ ജീവിച്ചോണം അല്ലേ. എന്നാ അങ്ങ് ചെന്നാട്ടെ മാനദേഹങ്ങളെ, ഇവിടെ ഇതുപോലുള്ള മനോഹരമായ ആചാരങ്ങൾ ഇനിയും ഉണ്ടാകും. അതൊന്നും തിരക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു നാട്ടുകാരനും ഇനി ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ട, കേട്ടല്ലോ. അത്രമേൽ തന്റെ അടുത്തോടെ റസിയ അവരുടെ മുന്നിൽ തെളിഞ്ഞു നിന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു അതിശയം തോന്നിക്കരുത്.
ഇതാണ് മോളെ പെണ്ണ്. കണ്ടോ, ഒരുത്തന്റെ മുന്നിലും തോറ്റു കൊടുക്കാത്ത മനോധൈര്യം. ഇവളൊന്ന് വിളയാടിയിട്ട് ഇവിടുന്ന് പോത്തുള്ളൂ. എല്ലാവരും തിരിഞ്ഞു നടക്കുന്ന കൂട്ടത്തിൽ ഫിദയെ ചേർത്ത് പിടിച്ച് ടീച്ചർമാർ വീടിന് ലക്ഷ്യമാക്കി പോകുന്ന കൂട്ടത്തിൽ എല്ലാവരും കൗതുകത്തോടെ തിരിയുമ്പോൾ ഫിദയെ നോക്കി ഒരു കള്ളച്ചിരിയുടെ കണ്ണിറക്കി കാട്ടി രസിയ. എന്നമായത്, നല്ലൊരു ഫ്രീ ടൈം താ. ആ ഗ്രൗണ്ടിൽ പോയി പിള്ളേരുടെ കൂടെ കളിക്കലാന്ന് വിചാരിച്ചപ്പോ ഇങ്ങ ലൈബ്രറി കൊണ്ടുവന്ന് എതുക്ക് ഉയരം വാങ്ങരേ. ലൈബ്രറിയുടെ ഒരു മൂലക്ക് ഓരം പറ്റി ഏതോ പുസ്തകത്തിന് മേൽ കണ്ണു നട്ടിരിക്കുന്നവരുടെ കാതിൽ ലക്ഷ്മി പല്ലിന് എരിച്ചപ്പോ ഫിദൊന്ന് നോക്കി കണ്ണു കൂർപ്പിച്ചു. ദേ, ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. അയ്യടാ, കളിക്കാൻ പറ്റിയ പരിവം. മുട്ടേന്ന് വിരിയും മുമ്പേ അവൾ ഓരോന്ന് ഒപ്പിച്ചതും പോരാ. ഇപ്പൊ മാസം എത്രയെന്ന് വല്ല വിചാരമുണ്ടോ പെണ്ണിന്? അവൾക്ക് കളിക്കാൻ പോണം പോലും തേണ്ടി. അപ്പഴുന്ന എനിക്ക് തമിഴിലോ കന്നഡത്തിലോ എഴുതുന്ന ഏതാവത് ബുക്ക് ചെയ്താ കണ്ടുപിടിച്ച് താ അമ്മ. എനിക്ക് ഇംഗ്ലീഷ് അവളും വരാത്, മലയാളം ഒട്ടുമേ വരാത്. വായിലോട്ട് നല്ലോ വരുമല്ലോ. ദേ, മേലോട്ട് നോക്കി ചുവല്ലെ എത്ര പല്ലിന് നേണ്ടി നോക്കി കണക്കെടുത്തോ. കുന്തം, ഇതിനെയൊക്കെ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്ന എന്നെ വേണം ആദ്യം തല്ലാൻ. ലക്ഷ്മി മേല അവളെ നോക്കി ചുണ്ടു മലത്തി. ശ്വാസം നാഞ്ഞു വിട്ട് ടേബിളിന്റെ മേൽ കൈമുട്ട് കുത്തി താടിക്ക് കൈ കൊടുത്ത് മടുപ്പോടിയിരുന്നു. എങ്ങോട്ടും നോക്കി മിഴിപ്പരത്തി. പെട്ടെന്നാണ് ഒരാൾ തങ്ങളിലേക്ക് കണ്ണെടുക്കാതെ നോക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്നുകൂടി അവൾ മിഴിച്ചു നോക്കി. അതെ, ഇങ്ങോട്ട് തന്നെയാണ്. അമ്മ, അമ്മ, അമ്മ. നോവലിൽ മുഴുകി നിൽക്കുന്നവളുടെ കയ്യെ വെപ്പാളത്തോടെ പിടിച്ച് വലിച്ചു. എടി കോപ്പെ, നിന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ എന്നെ അമ്മന്ന് അച്ഛനും കയറി വിളിച്ചേക്കരുതെന്ന്. ഞാൻ എപ്പോഴാണ് നിന്നെ പ്രസവിച്ചേ? അയ്യേ, അതല്ലമ്മ. ദേ, അമ്മ ഒരാൾ കണ്ണെടുക്കാതെ നോക്കുന്നു. പറയുമ്പോഴും അവൾ പുസ്തകത്തിൽ നിന്ന് കണ്ണു മാറ്റിയില്ല. ആര്? നിന്റെ അയ്യാവായിരിക്കും. അങ്ങക്ക് വേറെന്താ പണി? ഇവിടെ വരുന്നത് തന്നെ എന്നെ വായി നോക്കി കൊല്ലാനല്ലേ? അയ്യമ്മ, ഇത് അയ്യാവല്ല. അന്ന് ഫിസിക്സ് സാറില്ലേ, വിജയ് സേതുപതി മാറിയിരിക്കണ അന്ത ആള്, ആസിഫ് അന്ത സാറ്. ഏ, അവളൊരു ഞെട്ടിലോടെ തലപൊന്തിച്ച് നോക്കി. അല്പം മാറി മറ്റൊരു ടേബിളിൽ ആളും വല്ലാത്തൊരു ഭാവത്തോടെ നോക്കിച്ചിരിക്കുന്നു. അവൾ തലപിടിച്ച് ലക്ഷ്മിക്ക് നേരെ തിരിഞ്ഞു. പടച്ച തമ്പുരാന്, ഈ പാരക്കുട്ടി എന്തിനാ എന്നെ നോക്കി ദഹിപ്പിക്കുന്നേ? അമ്മ, ദഹിപ്പിക്കുന്നത് അല്ലമ്മ, അതാ റൊമാൻറ്റിക് ലുക്ക്. എൻ മാമ എന്നെ ഇപ്പിടുത്താനെ പാപ്പേ. ലക്ഷ്മി നാണത്തോടെ നഖം കൊണ്ട് മേശിച്ചിട്ടുണ്ടി. തേങ്ങാ കോല അവളുടെ ഒരു ഇങ്ങനെ നിന്നടി എന്നെ ഇങ്ങനെ നോക്കണേ. റപ്പേ, പട പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോ അവിടെ പന്തം കൊളുത്തിപ്പടാന്ന് പറഞ്ഞ പോലെയാണല്ലോ. ഏങ്കമ്മ പന്തം എന്റെ നെഞ്ചത്ത് ഒന്ന് മിണ്ടാതിരിക്കടി ശവമേ. ആസിഫ് കസേരയിൽ നിന്ന് പതിയെ എഴുന്നേറ്റു. അതേ ചിരിയോടെ. എന്താണെന്ന് അറിയില്ല, അന്നേരം മുതലേ ഫിദയുടെ കയ്യും കാലും പിറക്കാൻ തുടങ്ങി. അമ്മ, ദേ, അത് സാറ് വരുത്. നെഞ്ചെങ്കിലും ഒരു പിടപ്പ് പോലെ. പടച്ചോനെ പെട്ട് വാടി എണീക്ക്. അവളുടെ കയ്യും പിടിച്ച് വലിച്ച എഴുന്നേക്ക് മുന്നേ ആസിഫ് മുന്നിലേക്ക് ഒരു പുസ്തകം നീട്ടിപ്പിടിച്ചിരുന്നു. അവളൊരു പകപ്പോടെ അയാളെ നോക്കി. വായിച്ചിട്ടുണ്ടോ പത്മരാജന്റെയാ? അവളൊരു വിളർച്ചയോടെ ചിരിച്ചു. ഇല്ലെങ്കിൽ വായിച്ചു നോക്കടോ, തനിക്ക് ഇഷ്ടാവും. ഒന്നും മിണ്ടിയില്ല. മടുപ്പോടെ അതിനെ വാങ്ങി പോകാനായി അവൾ ലക്ഷ്മിയെ ആഞ്ഞു തള്ളി. പോ, പോ, പോടി. ആ, പോകാതെടു. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒരു 5 മിനിറ്റ്സ് തരാവോ? എനിക്ക് തന്നോടൊരു കാര്യം സംസാരിക്കാനാ. അവൻ നെറ്റിച്ചുളുക്കി ലക്ഷ്മിയെ നോക്കി. അവൾ എന്തോ ഗൗരവത്തിൽ ആസിഫിനെയും. നോട്ടം കണ്ടാലേ അറിയാം അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല പുള്ളിത്തരിക്ക്. ലക്ഷ്മി, ഒരു 5 മിനിറ്റ്. അവൻ തൊല്ലന്ന് കെഞ്ചി. പരിഭ്രമത്തോടെ ഫീത അവളെ നോക്കി. അപ്പോഴും പെണ്ണിനൊരു പിടുത്തവും കിട്ടിയില്ല. ഒപ്പം പൊട്ടിയ പോലെ ഒരു വളിച്ച ചിരിയും. നീ ഒന്ന് മാറി നിൽക്കാനാ സാറ് പറഞ്ഞേ. അപ്പോഴാണ് ലക്ഷ്മി ഞെട്ടിലൂടെ രണ്ടാളെയും പരസ്പരം മാറി മാറി നോക്കിയത്. എന്നത് പോകാനാ? ഞാൻ നാനങ്ങ് പോകൂല, അയ്യക്ക് തെരിഞ്ച. അടുത്ത നിമിഷം ഒറ്റ ചവിട്ടായിരുന്നു കാലിമ്പെ. ആ, പൊട്ടത്തിന് വിളിച്ചു പറഞ്ഞത് വാ അടക്കടി പോത്തെ. സാറിന്റെ കാര്യം ഞാൻ ഇങ്ങനെ അറിഞ്ഞ പിന്നെ തീർന്നു. ആ സൈഡിൽ അങ്ങനെ മാറി നിൽക്കടി, ഇവിടുത്തെ വയ്യാവരി ഉണ്ടാക്കാതെ. പരിഭവത്തോടെ ചുണ്ടുകൂട്ടിപ്പെണ്ണ അവരിൽ നിന്നും മാറി ലൈബ്രറിയുടെ വാതിൽക്കലേക്ക് ഒതുങ്ങി കേൾക്കാൻ പരിഭവത്തിൽ നിന്നു. ആ, തനിക്ക് ഞാൻ വന്ന ഡിസ്റ്റർബായ. അവൾക്ക് എന്തോ പരിവേഷം പോലെ. സാർ എന്താ പറയാനെന്ന് പറഞ്ഞത്? ഒരു വിക്കൽ വിഴുങ്ങിക്കൊണ്ട് അവൾ ചോദിച്ചു. അത് അവിടെയും വിക്കൽ. വർത്തമാനത്തിനിടയിലേക്ക് നെജിമ ഇവിടെ നിന്നോ ലേബറിലേക്ക് ഓടി വന്നു. ലക്ഷ്മി വിരലിനൊടിച്ച് നിൽക്കുന്നതിനാലാവാം കഴുത്ത് വൈ കൈ കയറ്റി വലിച്ച് എന്തോ എന്നവൾ ആംഗ്യം കാണിച്ചു. ആഹാ, ഇവിടെ എന്താ പ്രൊപ്പോസീനാ? അയ്യേ, ഒന്ന് പതിയെ സ്വല്ല നെജിമ. ഇന്ന് എന്തേലൊക്കെ നടക്കും, എന്തായാലും ജോഡി പൊരുത്തം പൊളി അല്ലേ ലക്ഷ്മി? അവളുടെ സംസാരം കേട്ട് ലക്ഷ്മി സ്വയം നെറ്റിയിലേക്ക് ആഞ്ഞടിച്ചു. സാർ, കാര്യം പെട്ടെന്ന് പറഞ്ഞിരുന്നേ, എനിക്ക് ഇത്തിരി ധൃതി ഉണ്ടായിരുന്നു. അവൻ വിറയിലൂടെ കർച്ചീഫ് എടുത്ത് മുഖം തുടച്ചു. സോറി, ഞാനിതൊക്കെ ആദ്യമായിട്ടാ. അത് പിന്നെ സാർ, അത് വേറൊന്നല്ലടോ. എനിക്ക് തന്നെ ഇഷ്ടമാണ് ഫിദ. ഇഷ്ടമാണെന്ന് പറഞ്ഞ തന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അവളൊന്നും ഞെട്ടിക്കെത്തപ്പോൾ ആ മുഖത്തേക്ക് മിടിച്ചു നിന്ന് പോയി. ആഹാ, ഞാൻ പറഞ്ഞില്ലേ, ഇത് മറ്റേത് തന്നെയാ. ഹായ്, അടിപൊളി. നജീബ് സന്തോഷത്തോടെ തുള്ളുന്നത് കണ്ട് വല്ലാത്ത ദേഷ്യം തോന്നി ലക്ഷ്മിക്ക്. ഒപ്പം ഫിദയുടെ അവസ്ഥ കണ്ട് സങ്കടവും.
സാർ എന്തൊക്കെയായി? ഇതൊരു സ്കൂളാ. ഐ നോ, ഇതൊരു സ്കൂളാണ്. താൻ എന്റെ സ്റ്റുഡന്റ് ആണ്, ഞാൻ തന്റെ അധ്യാപകനാണ്. എല്ലാം എനിക്കറിയാം. ബട്ട് അവനൊന്ന് നിർത്തി പകച്ചു നിൽക്കുന്ന അവളുടെ മിഴികളിലേക്ക് തന്നെ ആദരമായി നോക്കി. ഇതിപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് പറയാൻ പറ്റിയതും വരില്ല പിത. എത്രയോ നാളെ കൊണ്ട് ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു കുഞ്ഞിഷ്ടതാൻ അവൾ ദേഷ്യത്തോടെ പല്ലുകടിച്ചു. ഇങ്ങനെ പട്ടായ പഠിച്ചോനെ. സത്യ പിത, പണ്ട് നിസാറ് പങ്കുവച്ചൊരു 14-കാരിയുടെ കഥ. ആദ്യമൊക്കെ അതായിരുന്നു താൻ, പിന്നെ അതൊരു വേദനയായി മാറി. അന്നൊക്കെ 20 വയസ്സുകാരന്റെ നിസ്സഹാവസ്ഥ എപ്പോഴോ പ്രണയമായി മാറിയെന്നറിയില്ല. കാണാൻ ഒരുപാട് കൊതിച്ചിരുന്നു ഞാൻ. പക്ഷേ അന്നൊന്നും ആസിഫ് ചെറു നാണത്തോടെ ചിരിച്ചു. നെറ്റി തിരിഞ്ഞു അടുപ്പോടെ നോക്കി പിതേ, പടച്ചോ വലിയവനാണോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടോന്ന് തോന്നിയ നേരത്ത് എല്ലാ പൂർണ്ണതയോടും കൂടി നിന്നെ എന്റെ മുന്നിൽ ഇങ്ങനെ കാട്ടിത്തരൂ റബ്ബ്. സാർ ഇത് എന്തൊക്കെയാ? എനിക്കൊരിക്കലും സാറിനെ അങ്ങനെ കാണാൻ കഴിയില്ല. ഞാൻ താനൊന്നും പറയണ്ട, ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. ഞാൻ വെയിറ്റ് ചെയ്തോളൂ, നെക്സ്റ്റ് പീരീഡ് എനിക്ക് ക്ലാസ് ഉണ്ട്. എന്തായാലും മടിക്കത അറിയിച്ചേക്കണേ പിതാ, ബായ്. അവളുടെ മറുപടിക്ക് നിൽക്കാതെ അതും പറഞ്ഞവൻ നിലം തൊടാതെ പുറത്തേക്ക് വേഗത്തിൽ നടന്നു. എന്റെ പൊന്നു മോളെ കലക്കി. വിളറി നിൽക്കുന്നവളുടെ തോളിൽ ആഞ്ഞടിച്ചുകൊണ്ട് നജിമ സന്തോഷത്തോടെ കുതിച്ചു. പിത ദേഷ്യത്തിൽ അവളെ ഒന്ന് കലിയോടെ നോക്കി. എത്ര പെമ്പിള്ളാരെ പിന്നാലെ നടക്കുന്ന ഹൈറ്റാണെന്ന് അറിയാം മോളെ, ഇത്ര പെടുന്ന വളച്ചെടുത്തല്ലോ നീ. അതിന്റെ ഗുട്ടൻസ് എനിക്ക് കൂടെ ഒന്ന് പറഞ്ഞു താടി. എന്നിട്ട് വേണം എനിക്ക് റെയ്ഹാൻ സാറിനെ ഒന്ന് കറക്കിയെടുക്കാൻ. കേട്ടതും ഫിത ദേഷ്യം കൊണ്ട് അടിമുടി പറിച്ചു. സബാഷ്, അത് ഇവിക്കട്ടെ തന്നെ ചോദിക്കണം, നീങ്ങു വന്നേ. ലക്ഷ്മി ഒരു ചിരിയോടെ പറഞ്ഞതും അവളുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ഫിത പുറത്തേക്കോടി.